Hi friends, welcome to filter machine. ഇതിനെ മേലെ ഒരു അടപ്പുണ്ട് ഈ അടപ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് ആണ് നമ്മൾ ഈ ആട്ടിയ എണ്ണ ഇതിൽ കൊഴിക്കുക ഏകദേശം ഒരു 5 ലിറ്റർ വരെ നമുക്ക് ഇതിൽ എണ്ണ നമുക്ക് ഇത് ഫില്ല് ആയി കിട്ടും 5 ലിറ്ററോളം വരെ അതിനുശേഷം ഈ നെറ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് ഊറി ലെവലായി കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഈ ക്ലോത്ത് ഒന്ന് വാഷ് ചെയ്യേണ്ടി വരും പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാം ഈ ക്ലോത്ത് ഇതിങ്ങനെ എക്സ്ട്രാ രണ്ട് മൂന്ന് ഒരു സെറ്റിൻ്റെ ഒപ്പം തന്നെ ഇതുപോലെ തന്നെ തുണികൾ രണ്ട് മൂന്ന് സെറ്റായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം ഈ അടപ്പ് ഇതിൻ്റെ മുകളിലെ അടപ്പ് അടച്ച് ഇങ്ങനെ വെക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ഇതിലാണ് ഇതിൽ ഫിൽട്ടർ ചെയ്തിക്കാണ് ഇതിൻ്റെ ഉള്ളിലാണ് വരിക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന് ശേഷം നമ്മൾ ടാപ്പ് തുറന്ന് ഇങ്ങനെ ഇതിൽ കൂടി നമുക്ക് എണ്ണ എടുക്കാം പുറത്തൊക്കെ എണ്ണ എടുക്കാം അതുപോലെ ഇതാണ് ഇതിൻ്റെ എയർ സർക്കുലേഷൻ ഇത് ഈ പമ്പ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ള എയർ വലിച്ചിട്ടാണ് ഇത് പെട്ടെന്ന് നമുക്കിത് ഈ എണ്ണയൊക്കെ ക്ലിയർ ആയിട്ട് അതിലേക്ക് കിട്ടുന്നത് ഇതിൽ വരുന്നൊരു മോട്ടറാണിത് ഈ മോട്ടറാണ് ഇതിൽ വെച്ച് വരുന്നത് ഇത് ഇതിൻ്റെ സ്വിച്ചും ഇതിങ്ങനെ ഓണാക്കുക അതുപോലെ തന്നെ ഇത് ഓഫ് ചെയ്യുക ഇതന്നെ 1 HP കേട്ടോ 1 HP മണിക്കൂറിൽ നമുക്ക് 8 to 10 ലിറ്റർ വരെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം അതുപോലെ തന്നെ മെക്മാർക്കിൻ്റെ തന്നെ 2 HP വരുന്ന ഈ വാക്വം ഫിൽട്ടർ ഉണ്ട് അത് മണിക്കൂറിൽ 20 to 25 ലിറ്റർ വരെ 25 kg വരെ നമുക്ക് മണിക്കൂറിൽ ഫിൽട്ടർ ചെയ്യാം ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് 1 HP മെക്മാർക്കിൻ്റെ 120 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക് ഡ്രയർ ഇതാണ് അതിൻ്റെ മോയ്സ്ചർ പോകാനുള്ളതാണ് ഈ ഹോള് ഇത് നമ്മൾ പച്ചത്തേങ്ങ വെട്ടി വെക്കുകയാണെങ്കിൽ ഈ ഹോളിങ്ങനെ തുറക്കണം തുറന്നു വെക്കണം അതിനുശേഷം ഒരു 15 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചിരട്ടി എന്നൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഈ ക്ലോ ഇത് ഈ അടപ്പുള്ളത് ഇങ്ങനെ അടച്ചു വെക്കുക അത് ഇതിങ്ങനെ അടച്ചു വെക്കുക ഈ ഒരു ഹോള് മാത്രം തുറന്നാൽ മതി ഈ 8 ട്രേ വരുന്നത് കേട്ടോ അതിലെ നാളികരം അതിൽ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കോണ്ടാക്ട് ഏരിയ അലുമിനിയാണ് ഈ കോണ്ടാക്ട് ഇത് GI ആംഗ്ലറാണിത് കോണ്ടാക്ട് ഏരിയ അലുമിനിയാണ് അങ്ങനെ ഇതിൽ 8 ട്രേ ഉണ്ടാവും ഈ ഡ്രയറിൻ്റെ ബോഡി വരുന്നത് പുറം നമ്മൾ ഹൈലോൺ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പുറം നമ്മൾ ഹൈലോൺ ഷീറ്റാണ് ഇത് ഇന്നർ വരുന്നത് മെറ്റൽ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് മെറ്റൽ ഷീറ്റാണ് ഇത് ഇന്നർ വന്ന് ഉപയോഗിക്കുന്നത് MM തിക്നെസ് ഉണ്ടാവും ഇതാണ് മെക്മാർക്കിൻ്റെ 500 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ ഇത് ഏകദേശം 90 cm ഹൈറ്റും ഏകദേശം 145 cm നീളവും ഏകദേശം ഒരു 120 cm വീതിയും വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ് ഇത് ഈ ഡ്രയർ നിർമ്മിച്ചിട്ടുള്ളത് അത് ഇന്നറായിട്ട് വരുന്നത് ടാറ്റൻ്റെ മെറ്റൽ ഷീറ്റ് ഗൽവാന ഷീറ്റ് ഉപയോഗിച്ചാണ് ഇന്നർ വരുന്നത് ഔട്ട്സൈഡ് ഹൈലോൺ ഷീറ്റിലും നിർമ്മിക്കപ്പെടുന്നു 30 mm തിക്നെസ് ഉണ്ടാവും ഇതിൻ്റെ തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞ് ഗ്ലാസ് വൂൾ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ പുതുതായിട്ട് ഉപയോഗിച്ച് വരുന്നത് ഇതിനകത്ത് ഏകദേശം 16 ട്രേ വരും ഒരു ഭാഗത്ത് 8 ട്രേയും മറുഭാഗത്ത് 8 ട്രേയും ആണ് വരിക ഈ ട്രേ നിർമ്മിച്ചിട്ടുള്ളത് MS ആംഗ്ലറിൽ അതിൻ്റെ ബാക്കിൽ GI സ്ക്വയർ നെറ്റും അതിൻ്റെ കോണ്ടാക്ട് ഏരിയ അലുമിനിയമാണ് വരുന്നത് ഒരു ഭാഗത്ത് 8 മറുഭാഗത്ത് 8 ട്രേയുമാണ് വരിക ഉരുമ്പ് പിടിക്കുക അങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട
ഇതിൽ ഇറച്ചി മീൻ ഈ ഉപ്പിട്ടത് അല്ലാത്തത് വേറെ എന്ത് സാധനവും എന്ത് പ്രോഡക്റ്റും ഇത്തരം ട്രേകളിൽ നമുക്ക് ഉണക്കിയെടുക്കാം. വളരെ അനായാസം ഉണക്കിയെടുക്കാൻ പറ്റാവുന്ന മെക്മാർക്കിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ് ഈ 500 കോഗ്രൻ്റ് കപ്പാസിറ്റി വരുന്ന ഡ്രയർ. ഈ ഡ്രയറാണ് മെക്മാർക്കിൻ്റെ 5 ട്രേ കപ്പാസിറ്റി വരുന്ന 80 കോഗ്രൻ്റ് ഉണക്കാൻ പറ്റാവുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ. ഇത് ഏകദേശം 5 ട്രേ ആണ് വരിക. ഈ ഡ്രയറിൻ്റെ നീളം ഏകദേശം 67 സെൻറ്റിമീറ്റർ ഹൈറ്റും 67 സെൻറ്റിമീറ്റർ വീതിയും 67 സെൻറ്റിമീറ്റർ നീളവുമാണ് വരിക. ഇതിൻ്റെ ട്രേ നിർമ്മിച്ചിട്ടുള്ളത് GI ഹാംഗ്ലറാണ്. സ്ക്വയർ നെറ്റ് ഉണ്ട് പുറത്ത്. ഇത് പിന്നെ അലുമിനിയം കോണ്ടാക്ട് ഏരിയ അലുമിനിയമാണ് വരുന്നത്. അങ്ങനെ ഇതിൽ 5 ട്രേ വരും. 5 ട്രേ ആണ് ഇതിൽ വരിക. അടുത്തായി നമ്മൾ പരിചയപ്പെടുമ്പോൾ 30 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറിനെയാണ്. ഇതിലാണ് നമ്മൾ SS304 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്രേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ 3 ട്രേ ആണ് വരിക. ഏകദേശം 1.5 അടിയും നീളവും 1 അടി വീതിയും വരുന്ന അങ്ങനെ 3 ട്രേ ആണിത് ഉണ്ടാവുക. ഇത് ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ഇന്നർ ടാറ്റൻ്റെ മെറ്റൽ ഷീറ്റും പുറം ബോഡി വരുന്നത് ഹൈലോൺ ഷീറ്റുമാണ്. 30 mm തിക്നെസ് ഉണ്ടാവും. ഗ്ലാസ് പൂളാണ് അതിൻ്റെ ഇൻസുലേഷൻ. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെക്മാർക്കിൻ്റെ 380 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് പുറം ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ഹൈലോൺ ഷീറ്റും ഇന്നർ നിർമ്മിച്ചിട്ടുള്ളത് മെറ്റൽ ഷീറ്റുമാണ്. 30 mm തിക്നെസ് ഉണ്ടാവും. ഗ്ലാസ് പൂളാണ് ഇതിൻ്റെ ഇൻസുലേഷൻ. അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മെക്മാർക്കിൻ്റെ 250 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയറാണ്. ഇത്തരം ഡ്രയറുകളുടെ വിശദമായ സെപ്പറേറ്റ് വീഡിയോകൾ യൂട്യൂബിൽ ലിങ്കുണ്ട്. ആ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൽ GI സ്ക്വയർ നെറ്റ്, അതുപോലെ GI MS ആംഗ്ലർ, കോണ്ടാക്ട് ഏരിയ അലുമിനിയം ഇത്തരം ഡ്രയറിനകത്ത് യൂസ് ചെയ്തിരുന്നത്. ഒരു ഭാഗത്ത് 8 ട്രേയും മറുഭാഗത്ത് 8 ട്രേയുമാണ് വരിക. ഇതിൻ്റെ ബോഡി നിർമ്മിച്ചിട്ടുള്ളത് ഇന്നറായിട്ടും ടാറ്റൻ്റെ ഗൽവാന ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം 1.3 mm തിക്നെസ് കനം വരുന്ന മെറ്റൽ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് പുറം വരും. അടുത്തതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെക്മാർക്കിൻ്റെ 3 HP വരുന്ന ഓയിൽ പ്രസ് മെഷീനാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി പറയുന്നത്. അനായാസം റിവേർഡ് ഫോർവേഡ് സൗകര്യമുള്ള ഒരു SS304 സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ഡ്രയറായ ഒരു എന്താണ് എക്സ്പെല്ലറാണ് ഇത്. ഇത് മണിക്കൂറിൽ ഏകദേശം 23 to 30 കിലോ വരെ നമുക്ക് ആട്ടി എണ്ണെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 8-10 മണിക്കൂർ നമുക്ക് സ്ഥിരം യൂസ് ചെയ്യുക. 65% ഇതിൽ നമുക്ക് ഇത്തരം ഡ്രയറിനകത്ത് വെളിച്ചെണ്ണ കിട്ടും. ഒറ്റ പ്രാവശ്യം കൊപ്ര നമുക്ക് ഇട്ടാൽ മതി. ആ കൊപ്ര വളരെ നേർത്തിയ ജലാംശമോ എണ്ണയോ ഒന്നും കൂടാതെ തന്നെ അത് ഒരു പൗഡർ മാതിരിയാണ് നമുക്ക് ഇതിൻ്റെ പിണ്ണാക്ക് കിട്ടുക. അത് ബേക്കറി ഐറ്റംസ്, മറ്റുള്ള കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുക, ഇത്തരം പിണ്ണാക്കുകൾ നമുക്ക് ഉപയോഗിച്ചു വരുന്നു. മറ്റുള്ള എക്സ്പെർട്ടിനെ അപേക്ഷിച്ച് വളരെ എളുപ്പം, അനായാസം, ഏതൊരാൾക്കും അനായാസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നു തന്നെയാണ് മെക്മാർക്കിൻ്റെ ഈ 3 HP വരുന്ന ഈ മിനി എക്സ്പെല്ലർ, അതുപോലെ തന്നെ ഓയിൽ പ്രസ് മെഷീൻ എന്നിങ്ങനെ പറയുന്നത്. അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണോട് അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പുതുതായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ല ഒരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.